ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. 27-ാമത്തെ പാഠം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി 28-ാമത്തെ പാഠമാണ് നോക്കുന്നത്. 28-ാമത്തെ പാഠം എന്താണ്? കൂട്ടക്ഷരങ്ങളാണ് കേട്ടോ. കൂട്ടക്ഷരങ്ങൾ, അതായത് നമ്മൾ ആദ്യം വാക്കുകളൊക്കെ നമ്മൾ കണ്ടു, കൂട്ടക്ഷരങ്ങൾ അല്ലേ, കൂട്ടി പറയുന്ന അക്ഷരങ്ങൾ, ഖ, ച, ഠ, ഥ അല്ലേ. കൂട്ടക്ഷരങ്ങൾ നമ്മൾ നോക്കിയില്ലേ, അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. നോക്കൂ, ഫസ്റ്റ് ഏതാണ് പറയുക? ഠ. ഠ എന്നുള്ള കൂട്ടക്ഷരം ഏതാണ്, ഏതൊക്കെയാണ്? ട് പ്ലസ് ടായാണ് എന്ത്, ഠ എന്ന് പറയുക. ട് പ്ലസ് ട, ഠ. അപ്പോൾ അത് എഴുതാനുള്ള സുഖത്തിന് ട്, ട എന്ന് എഴുതുമ്പോൾ സമയം നഷ്ടമാണ് അല്ലേ. നമ്മൾ അത് രണ്ട് തവണ എഴുതും വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഠ എന്ന് ഇങ്ങനെ കൂട്ടി എഴുതാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എന്ത്, കൂട്ടക്ഷരങ്ങൾ എന്ന് പറയാം. നെക്സ്റ്റ് നോക്കൂ, പ. പ എന്ന കൂട്ടക്ഷരം, പ എന്ന കൂട്ടക്ഷരം എങ്ങനെയാണ് വിഭജിച്ചെഴുതുക? പ് പ്ലസ് പായാണെന്ത്, പ എന്ന് പറയാം. പ് പ്ലസ് പ. ഓക്കെ. നെക്സ്റ്റ് സ് എന്നാണെങ്കിൽ സ്, സ സ്, സ അതാണെന്ത് പറയുക, സ എന്ന് വായിക്കുക. സ് സായാണെന്ത് വായിക്കുക, സ എന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ അത് സ് സ എന്ന് എഴുതണ്ടേ. ആ എളുപ്പത്തിന് രണ്ട് അക്ഷരങ്ങൾ നമ്മൾ എഴുതണം അല്ലേ. ആ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ എന്ന് ഇങ്ങനെ കൂട്ടി എഴുതാറുണ്ട് വാക്കുകൾക്കിടയിൽ. നെക്സ്റ്റ് നോക്കൂ, ണ. ണ കണ്ടോ, ണ, ണ, ണ പ്ലസ് നായാണെന്ത്, ണ എന്ന് വായിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ, ശ. ശ, ശി, ശ. ഉ എന്ന ചന്ദ്രകല സംവദോകാരം ചേർത്തിട്ടാണ് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ട. അപ്പോൾ ഒന്നും കൂടി വായിച്ചു തരാം. ട, പ, സ, ന, ശ, ട. നോക്കൂ, ഇനി ഉപയോഗിച്ചുള്ള വാക്കുകൾ നോക്കാം കേട്ടോ. പട്ടം ഫസ്റ്റ് നോക്കൂ. പട്ടം, പട്ടം കയറ്റ് അല്ലേ. നിങ്ങൾക്കറിയാം പട്ടം പറത്താറുണ്ടല്ലോ അല്ലേ. കാറ്റിനൊക്കെ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പറത്തും അല്ലേ. പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പട്ടം, എന്താ പറയുക ഇതിന്, കയറ്റ് അല്ലേ, പട്ടം. നെക്സ്റ്റ് അണ്ണാൻ, കൂട്ടക്ഷരം കണ്ടോ, അണ്ണ എന്ന കൂട്ടക്ഷരം, അണ്ണാൻ. നെക്സ്റ്റ് പപ്പടം, പപ്പടം, പ എന്ന കൂട്ടക്ഷരം. നെക്സ്റ്റ് ദുശ്ശള, നോക്കൂ. ദുശ്ശള ഒരു രാജകുമാരിയാണ് അല്ലേ. ദുശ്ശള, ശ എന്ന കൂട്ടക്ഷരം വരുന്നുണ്ട് അവിടെ. ധനുസ് നോക്കൂ, ധനുസ്, സ എന്ന കൂട്ടക്ഷരം. നെക്സ്റ്റ് നോക്കൂ, പാറ്റ, നോക്കൂ, പാറ്റ. പാറ്റ എന്താണ്, ആ ഒരു ഷഡ്പദാണ് അല്ലേ. പാറ്റ, ട എന്ന കൂട്ടക്ഷരം വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കൂ, കൂട്ടക്ഷരം ഉപയോഗിച്ചുള്ള ഒരു പാട്ടാണ്. പട്ടണമൊന്ന് ചുറ്റണമെന്ന് കണ്ണപ്പൻ ചേട്ടനൊരാശ, ബസ്സിൽ കയറി പറ്റിക്കൂടി പട്ടണമൊക്കെ ചുറ്റാലോ. കണ്ടോ, കണ്ണപ്പൻ ചേട്ടൻ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് കയറണുണ്ടോ. എന്താ പറയുന്നത്, പട്ടണമൊന്ന് ചുറ്റണമെന്ന്, പട്ടണമൊന്ന് ചുറ്റണമെന്ന്, അതായത് പട്ടണം എന്ന സിറ്റിയിലെ സിറ്റിക്ക് ഒന്ന് ചുറ്റണം എന്നുള്ളത് ആരുടെ ആശയാണ്, ആഗ്രഹമാണ്, കണ്ണപ്പൻ ചേട്ടൻ്റെ. ഇതാണ് കണ്ണപ്പൻ ചേട്ടൻ്റെ, കണ്ണപ്പൻ ചേട്ടൻ്റെ ഒരു ആശയാണ്. അതിനു വേണ്ടി എന്ത് ചെയ്തു, ബസ്സിൽ കയറി പറ്റിക്കൂടില്ലേ, ബസ്സിലൊക്കെ കയറിക്കൂടി പറ്റിക്കൂടി പട്ടണമൊക്കെ ചുറ്റാലോ. ബസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പട്ടണം മുഴുവൻ ചുറ്റി നടക്കാം, ചുറ്റും വന്ന് സഞ്ചരിക്കാം അല്ലേ. ഒന്നുകൂടി പാഠത്തിൽ ശ്രദ്ധിക്കുക, പട്ടണമൊന്ന് ചുറ്റണമെന്ന് കണ്ണപ്പൻ ചേട്ടനൊരാശ, ബസ്സിൽ കയറി പറ്റിക്കൂടി പട്ടണമൊക്കെ ചുറ്റാലോ. നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ, പാഠം 29. ഒക്കെ ചെറിയ ചെറിയ പാഠങ്ങളാണ് കേട്ടോ, കൂട്ടക്ഷരങ്ങളുടെ വാക്കുകൾ ഉള്ള പാഠങ്ങളാണ്, ചെറിയ ചെറിയ പാഠങ്ങളാണ്. നോക്കൂ, പാഠം 29, ഏതൊക്കെയാണ് പറയുന്നത് ഇതിൽ? ച, ല, യ, വ. നോക്കൂ, ച, ല, യ, വ ഇവയെ കുറിച്ചിട്ടാണ് ഞാൻ അടുത്തത്. നോക്കൂ, ഇവ ഉപയോഗിച്ചുള്ള വാക്ക് നോക്കൂ, ഈച്ച. ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണല്ലേ, ഈച്ച.
ഹൗസ്ഫ്ലൈ അല്ലേ. നോക്കൂ, പയ്യൻ, പയ്യൻ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ആൺകുട്ടികൾക്ക് പറയുന്നതാണിത്, പയ്യൻ പയ്യൻ. നെക്സ്റ്റ് നോക്കൂ, മുല്ല. മുല്ല എന്താണ്? ആ ഒരു പുഷ്പമാണ്, ഒരു പൂവാണല്ലേ. മുല്ല നല്ല മണമുള്ള ഒരു പൂവാണല്ലേ. വവ്വാൽ, വവ്വാൽ നോക്കൂ, കണ്ടോ വവ്വാൽ. വവ്വാലിനുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? തല കീഴായി കിടക്കൂലേ വവ്വാൽ, രാത്രി അവ ഇരതേടി പോവും അല്ലേ. അവ നല്ല സൗണ്ട് ഉണ്ടാക്കും, സൗണ്ടിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? ആ അവൾക്ക് വവ്വാലിന് ഇരയെ പിടിക്കാൻ കഴിയും അല്ലേ. ഒരു സസ്തനിയാണ് അല്ലേ, സസ്തനിയാണ് വവ്വാൽ. സസ്തനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രസവിച്ച് പാലൂട്ടി വളർത്തുക കുട്ടികളെ, അതാണ് സസ്തനി എന്ന് പറയും. നമ്മൾ മനുഷ്യന്മാരൊക്കെ സസ്തനികളാണ് കേട്ടോ. അപ്പം അതിൽ പെട്ടതാണ് എന്ത്? വവ്വാൽ. മുട്ടയുടെ എല്ലാം ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് രണ്ട് വർഷം മുന്നേ നിപ്പയെ പോലുള്ള അസുഖങ്ങളൊക്കെ പരത്തുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അല്ലേ. ഇവ വവ്വാലിൽ നിന്നും അസുഖം പരക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വവ്വാലിനെ കുറിച്ചിട്ട് അല്ലേ. വവ്വാൽ. ഇനി അതുപയോഗിച്ചിട്ട് നല്ല വേറൊരു പാട്ട്, കൂട്ടക്ഷരം ഉപയോഗിച്ചുള്ള വേറൊരു പാട്ട് നോക്കൂ. പച്ചത്തത്തെ പനന്തത്തെ പയ്യെ പയ്യെ വന്നാട്ടെ, വവ്വാൽ വന്നു നിരന്നല്ലോ, തല കീഴായി കിടന്നല്ലോ. വൺസ് അഗൈൻ, പച്ചത്തത്തെ പനന്തത്തെ പയ്യെ പയ്യെ വന്നാട്ടെ, വവ്വാൽ വന്നു നിരന്നല്ലോ, തല കീഴായി കിടന്നല്ലോ. എന്താ പറയുന്നത്? പച്ചത്തത്തെ, പച്ചക്കളറുള്ള തത്തെ, പനന്തത്തെ പയ്യെ 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 എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, പയ്യെ പറഞ്ഞാൽ പതുക്കെ വന്നാട്ടെ, വവ്വാൽ വന്ന് നിരന്നല്ലോ. വവ്വാലുകളൊക്കെ അവിടെ വന്ന് നിരന്നിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തല കീഴായി കിടക്കുന്നുണ്ട്. അത് കൂട്ടക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ളൊരു പാട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ലാസ്റ്റ് ചാപ്റ്ററാണ് പാഠം 30. ഇതും കൂട്ടക്ഷരങ്ങൾ തന്നെയാണ്. നോക്കൂ, ഖ ങ ഞ ത ന മ ള ള. ഇനി ഉപയോഗിച്ചുള്ള വാക്കുകൾ നോക്കൂ. ചക്ക, ഖ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള കൂട്ടക്ഷരമാണെന്ത്? ചക്ക. ചക്ക എന്താണ്? ആ ഒരു ഫ്രൂട്ടാണല്ലേ, പഴമാണ്, ഏറ്റവും വലിയ ഫ്രൂട്ടാണെന്ത്? ചക്ക, ജാക്ക് ഫ്രൂട്ട് അല്ലേ. ആ നമ്മുടെ കേരളത്തിൻ്റെ പഴമാണ്. അപ്പം എന്ത്? ചക്ക അല്ലേ, കേരളത്തിൻ്റെ പഴമാണെന്ത്? ചക്ക. ഔദ്യോഗിക ഫലമാക്കിയിരിക്കുന്നുണ്ട് ചക്ക. ചക്കയ്ക്ക് നല്ല പ്രസിദ്ധിയായിരുന്നു ഇപ്പോൾ അല്ലേ. ചക്ക നല്ല വൈറ്റമിൻസും ഒരുപാട് പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചക്കയ്ക്കകത്ത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, മാങ്ങ നോക്കൂ. മാങ്ങ, മാങ്ങ മാംഗോ എന്താണ്? ആ നമ്മുടെ നാഷണൽ ഫ്രൂട്ടാണെന്ത്? മാംഗോ അല്ലേ. നമ്മുടെ ദേശീയ ഫലമാണ് ഇത് മാംഗോ അല്ലേ, മാങ്ങ. നെക്സ്റ്റ് മഞ്ഞൾ, മഞ്ഞൾ ആ ഒരു സുഗന്ധവ്യഞ്ജനമാണെന്ത്? മഞ്ഞൾ അല്ലേ, മഞ്ഞൾ. ടെർമറിക്കസ്. നെക്സ്റ്റ് തത്ത, തത്ത പാരറ്റ് അല്ലേ. നെക്സ്റ്റ് അരയന്നം നോക്കൂ, അരയന്നം, അരയന്നം ആ താറാവിൻ്റെ ഒക്കെ പോലെ കുറച്ച് വലുതാണല്ലേ അരയന്നം. നെക്സ്റ്റ് നോക്കൂ, കമ്മൽ. മാ എന്ന കൂട്ടക്ഷരമാണ്, ശ്രദ്ധിക്കൂ. എൽ എന്നാൽ ചില്ലക്ഷരവും വരുന്നുണ്ടല്ലേ, കമ്മൽ. നെക്സ്റ്റ് വള്ളം, വള്ളം എന്ന് പറഞ്ഞാൽ തോണി അല്ലേ. തോണി വെള്ളത്തിലൂടെ പോകുന്നൊരു വാഹനമാണെന്ത്? വള്ളം. തോണിയിലേ വഞ്ചി എന്നൊക്കെ പറയും. വള്ളം ആണ് കേട്ടോ, വെള്ളം അല്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എ ചിഹ്നം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ വായിക്കുക? വേ എന്നാണ്. അപ്പോൾ വെള്ളം, വാട്ടർ. ഇത് വാ എന്നാണ്, എ ചിഹ്നം ഇല്ല, വാ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, വള്ളം പറഞ്ഞാൽ തോണി. മീനിങ് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു പാട്ട് നോക്കൂ. കാക്കയും തത്തയും മഞ്ഞക്കിളികളും ചങ്ങാതിമാരായി വന്നു, നമ്മളിൽ ആനന്ദമേകാൻ വേണ്ടി വന്നതാകാം ഇവരെല്ലാം. ആരൊക്കെ വന്നത്? കാക്കയും തത്തയും മഞ്ഞക്കിളികളും അല്ലേ. ഇവരൊക്കെ വന്നു, ഇത് കണ്ടുവോ, ഇവരൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടോ ചങ്ങാതിമാരായി വന്നു. ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് അല്ലേ, കൂട്ടുക.
നമ്മളിൽ ആനന്ദമേകാൻ വേണ്ടി നമുക്ക് ആനന്ദം എന്ന സന്തോഷം നമ്മളിൽ സന്തോഷം നൽകാൻ വന്നതായിരിക്കാം ഇവരെല്ലാം. കാക്കയും തത്തയും മഞ്ഞക്കിളികളും ചങ്ങാതിമാരായി വന്നു നമ്മളിൽ ആനന്ദമേകാൻ വേണ്ടി വന്നതാകാം ഇവരെല്ലാം. നെക്സ്റ്റ് നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഒരു ഹോംവർക്കാണ്. ഇവിടെ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ വാക്കുകളിലെ നിങ്ങൾക്ക് അറിയാത്തത് എന്താണ്? പട്ടം അല്ലേ. അപ്പോൾ ഏത് അക്ഷരമാണ് ഇവിടെ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് എഴുതുക കേട്ടോ. അപ്പോൾ ഡേഷ് ഏതാച്ചാൽ അവിടെ ചേർത്ത് എഴുതുക. നെക്സ്റ്റ് നോക്കൂ, ച ഡേഷ്. നെക്സ്റ്റ് വ ഡേഷ് അല്ലേ. വ ഡേഷ് അവിടെ ഏത് അക്ഷരം ചേർക്കേണ്ടത് വെച്ചാൽ ചേർക്കുക നിങ്ങൾ. മാ ഡേഷ്. നെക്സ്റ്റ് ഈ ഡേഷ്. വ ഡേഷ് ഏതാണ് അവിടെ ചേർക്കേണ്ടത് വെച്ചാൽ ചേർത്ത് എഴുതുക. നെക്സ്റ്റ് ആ ഡേഷ് ആ ചിഹ്നം എൻ ഏതാക്ഷരം അവിടെ ചേർക്കേണ്ടത് വെച്ചാൽ എഴുതുക. അപ്പം ആ ഡേഷ് മു ഡേഷ് ചേർത്ത് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്നിട്ട് പിന്നെ മിസ് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഇതേപോലെ ഒരു സ്റ്റോറിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റോറിയാണ്. എന്താ പറയുന്നത്? കഥ വായിക്കൂ, കൂട്ടക്ഷരം നോക്കി കഥയിലുള്ള കൂട്ടക്ഷരങ്ങൾക്ക് വട്ടം വരയ്ക്കുക. നേരത്തെ നമ്മൾ ചില്ലക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്തില്ല, സർക്കിൾ ചെയ്തില്ല, അതുപോലെ കൂട്ടക്ഷരങ്ങൾക്ക് സർക്കിൾ ചെയ്യാനാണ് ഇത്. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക, ഈസിയാണ് കേട്ടോ. നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ കിട്ടും നിങ്ങൾക്ക് കൂട്ടക്ഷരങ്ങൾ. അപ്പോൾ അതനുസരിച്ചിട്ട് കൂട്ടക്ഷരങ്ങൾക്ക് വട്ടം വരയ്ക്കുക. നോക്കൂ, അമ്മ കുരങ്ങും കുഞ്ഞുങ്ങളും കാട്ടിൽ നിന്നിറങ്ങി അല്ലേ. അമ്മ കുരങ്ങും കുഞ്ഞുങ്ങളും, അമ്മക്കുരങ്ങും അവരുടെ കുഞ്ഞുങ്ങളും കാട്ടിൽ നിന്നിറങ്ങി. കാട്ടിൽ തീറ്റയൊന്നുമില്ല. കാട്ടിൽ നിന്നിറങ്ങാനുള്ള കാരണം എന്താണ്? അവിടെ തിന്നാനൊന്നുമില്ല. അവിടെയൊക്കെ ആകെ കാടൊക്കെ വെട്ടി നിരത്തിനു. അവിടെ ഭക്ഷണമൊന്നുമില്ല, തീറ്റയൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ വവ്വാലിനെയും കണ്ടൻ പൂച്ചയെയും കണ്ടു. അപ്പോൾ കൂട്ടക്ഷരങ്ങൾ അവിടെ വരുന്നത് ശ്രദ്ധിക്കട്ടോ. ഇറങ്ങിയപ്പോൾ, കാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മക്കുരങ്ങും കുഞ്ഞുങ്ങളും ആരെയൊക്കെ കണ്ടു? വവ്വാലിനെയും കണ്ടൻ പൂച്ചയെയും കണ്ടു. വഴിയിൽ വച്ചു കണ്ട അണ്ണാനും തത്തയും അവരുടെ കൂട്ടുകാരായി. വഴിയിൽ വച്ചു കണ്ട അണ്ണാനും തത്തയും ഇവരുടെ കൂട്ടുകാരായി. ദുസ്സഹമായ ചൂട്, ഭയങ്കര ചൂട്. ദുസ്സഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്തത് അല്ലേ, സഹിക്കാൻ കഴിയാത്തത്. ദുസ്സഹമായ ചൂട്, ഭയങ്കര ചൂട്. അവർ കൂട്ടത്തോടെ പുഴക്കരയിലെത്തി. അവരെന്ത് ചെയ്തു? എല്ലാവരും കൂടി ആ ചൂട് സഹിക്കാൻ വയ്യ, തീറ്റയൊന്നുമില്ല. അവരെവിടെ എത്തി? പുഴക്കരയിലെത്തി, പുഴയുടെ വക്കത്തെത്തി. അപ്പോൾ മുയലിനെയും ആട്ടിൻകുട്ടിയെയും കണ്ടു. പുഴക്കരയിൽ വെച്ചിട്ട് ആരെയൊക്കെ കണ്ടു? മുയലിനെയും ആട്ടിൻകുട്ടിയെയും കണ്ടു. തീറ്റയും വെള്ളവും കിട്ടിയപ്പോൾ കുട്ടിക്കുരുങ്ങുകൾ തുള്ളിച്ചാടി. തീറ്റയും അല്ലേ പുഴക്കരയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? നല്ല അവിടെ നിന്നൊക്കെ നല്ല പുല്ലും ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ നിന്ന് നല്ല തീറ്റയൊക്കെ കിട്ടി, പല സാധനങ്ങളൊക്കെ തിന്നാൻ കിട്ടിയിട്ടുണ്ടാവും, ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവും. തിന്നാനും തീറ്റയും വെള്ളവും, പുഴയിൽ നിന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ചു അല്ലേ കുട്ടി. അപ്പോൾ എന്താണ്, കുട്ടിക്കുരുങ്ങൾക്ക് എന്താണ് വിശപ്പൊക്കെ മാറി. അപ്പോൾ ഒന്നും കഴിക്കാതിരിക്കുകയെന്ന്. അപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടി, അവയെ നല്ല സന്തോഷമായി. കിട്ടിയപ്പോൾ കുട്ടിക്കുരങ്ങുകൾ എന്ത് ചെയ്തു? തുള്ളിച്ചാടി, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അയ്യോ ദാ വരുന്നു ദുശകുനക്കാരൻ നരിക്കുട്ടൻ. അപ്പം എന്തുണ്ടായി? അയ്യോ ദാ വരുന്നു ദുശകുനക്കാരൻ നരിക്കുട്ടൻ. ഒരു നരി വരുന്നുണ്ട് അല്ലേ, കുറുക്കം വരുന്നുണ്ട്. ദുശകുനക്കാരൻ, ദുശകുനക്കാരൻ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തത്, നല്ലതല്ലാത്തതെന്നുള്ള അർത്ഥം കേട്ടോ. ശകുനം പറഞ്ഞാൽ കാണുക, കാണാൻ കണ്ണിന് നന്നല്ലാത്തതെന്ന്. എല്ലാവരും ചേർന്ന് അവനെ ഓടിച്ചു. അപ്പോൾ എന്തുണ്ടായത്? എല്ലാവരും ചേർന്നിട്ടും അവർ, ഇത്രയും മൃഗങ്ങളുണ്ടല്ലേ, അപ്പം എന്ത് ചെയ്തു? അവരൊക്കെ കൂടി ചേർന്നിട്ട് അവനെ ഓടിച്ചു. ഒത്തൊരുമയാണ് ബലം, ഒത്തൊരുമയാണ് ഏറ്റവും വലിയ ബലം. നമ്മൾ പഴയ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. മത്തി മഹാബലം എന്നൊക്കെ എടുത്തപ്പോൾ മിസ് അവിടെ പറഞ്ഞിരുന്നു അല്ലേ, ഒരുമയാണ് ഏറ്റവും വലിയ ബലം. ഒരാൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നരി അവരെ പിടിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി ആയതുകൊണ്ട് എന്തായി? അവരെ ഒരുമിച്ചിട്ട് ഓടിച്ചു. ഒന്നുകൂടി വായിച്ചാൽ ശ്രദ്ധിച്ചിരിക്കുക. അമ്മക്കുരങ്ങും കുഞ്ഞുങ്ങളും കാട്ടിൽ നിന്നിറങ്ങി. കാട്ടിൽ തീറ്റയൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ വവ്വാലിനെയും കണ്ടൻ പൂച്ചയെയും കണ്ടു. വഴിയിൽ വെച്ചു കണ്ട അണ്ണാനും തത്തയും അവരുടെ കൂട്ടുകാരായി.
ദുസ്സഹമായ ചൂട് അവർ കൂട്ടത്തോടെ പുഴക്കരയിൽ എത്തി. അപ്പോൾ മുയലിനെയും ആട്ടിൻകുട്ടിയെയും കണ്ടു. തീറ്റയും വെള്ളവും കിട്ടിയപ്പോൾ കുട്ടിക്കുരുങ്ങുകൾ തുള്ളിച്ചാടി. അയ്യോ, ദാ വരുന്നു ദുശകുനക്കാരൻ നരിക്കുട്ടൻ. എല്ലാവരും ചേർന്ന് അവനെ ഓടിച്ചു. ഒത്തൊരുമയാണ് ബലം. ഓക്കെ, മനസ്സിലായോ? കഥ മനസ്സിലായ എല്ലാവർക്കും? ഇഷ്ടമായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നന്നായിട്ട് വായിക്കണം കേട്ടോ. റീഡിങ്ങിന് ഉള്ള കഥകളാണ്. അപ്പോൾ നന്നായിട്ട് വായിക്കുക. അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞ വർക്ക് എന്തായിരുന്നു? കൂട്ടക്ഷരങ്ങൾക്ക് സർക്കിൾ ചെയ്യാനല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയറിയാം, അമ്മ കണ്ടോ, അമ്മ കൂട്ടക്ഷരമാണല്ലേ, അതിന് സർക്കിൾ ചെയ്യുക. അതുപോലെ ക കൂട്ടക്ഷരമാണ്, അതിന് സർക്കിൾ ചെയ്യുക. അങ്ങ കൂട്ടക്ഷരമാണ്, അത് സർക്കിൾ ചെയ്യുക അല്ലേ. കൂട്ടക്ഷരം നോക്കിയിട്ട് ഇവിടെ തന്നിട്ടുള്ള കൂട്ടക്ഷരങ്ങൾക്ക് കൗണ്ട് ചെയ്യുക, സർക്കിൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വൃത്തിയുള്ള പരിസരം, ശ്രദ്ധിക്കൂ, വൃത്തിയുള്ള പരിസരം. വൃത്തിയുടെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നീറ്റ്നെസ്സിൻ്റെ ആവശ്യകത നോക്കൂ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ, അഞ്ച് പിക്ചർ തന്നിട്ടുണ്ട്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് നോക്കും. അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടികളോട് എന്തെല്ലാമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടികളോട് എന്തെല്ലാമായിരിക്കും പറഞ്ഞത്? നോക്കൂ, ഫസ്റ്റ് പിക്ചർ നോക്കൂ. എന്താ അതിൽ കാണുന്നത്? ആ, ആകെ വീടാണ് കേട്ടോ അല്ലേ. ഇത് വീടാണ്. വീടിൻ്റെ പരിസരത്ത് എന്താണ്, ആകെ വേസ്റ്റ് കുപ്പിയും പിന്നെ ചിക്കൻ പീസും ഒക്കെ കിടക്കുന്നുണ്ടല്ലേ. എല്ലാതും കൂടി ഉണ്ട്. ചപ്പ് ചവറുകൾ നിറഞ്ഞ് എന്ത് ആർക്കുന്നുണ്ട്, ഈച്ചയും കൊതുകൊക്കെ അതിന്ന് ആർക്കുന്നുണ്ട് അല്ലേ. കണ്ടോ, ആകെ പരന്നിട്ടുണ്ട്. പിന്നെ ആരൊക്കെ, ആ കണ്ടോ, കാക്ക വന്നിരുന്നിട്ട് അതൊക്കെ എന്തുണ്ട്, തിന്നു ശരിയാക്കുന്നുണ്ട്. കുറേ അളവ് കുറഞ്ഞു അല്ലേ, ഇവിടത്തേക്കാളും കുറേ അളവ് കുറഞ്ഞു. കാക്ക കുറേ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെയോ പട്ടി കടിച്ചു, അത് ഇങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട് കണ്ടോ. പക്ഷേ അതൊരുവിധമൊക്കെ വൃത്തിയാക്കി. ഇപ്പോൾ കുട്ടി ഇവിടെ വന്നിട്ട് കല്ലെടുത്ത് എറിയ, നായേനെ കല്ലെടുത്ത് എറിയണം അല്ലേ. കാക്ക മുകളിലിരിക്കുന്നുണ്ട്. നോക്കൂ, വീണ്ടും നോക്കൂ, അതേപോലെ ചപ്പ് ചവറുകൾ നിറഞ്ഞിരിക്കുന്നു കണ്ടോ. എന്നിട്ട് ഇവരത് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് കണ്ടോ. ആ, എന്താ പറയുന്നത്? ആ, ഭയങ്കര മണം വരുന്നുണ്ട്, നാറ്റം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയും പറയുകയാണ്, കുട്ടികളും പറയും, ഭയങ്കര നാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്താവും അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞിട്ടുണ്ടാവുക? ആ, ഇങ്ങനെ നമ്മുടെ ചുറ്റും വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ വേസ്റ്റൊന്നും കൊണ്ടുവന്നിടരുത്. നമ്മുടെ വീടും പരിസരവും, സ്കൂളാണെങ്കിൽ സ്കൂളും പരിസരവും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നീറ്റാക്കി സൂക്ഷിക്കണം, വൃത്തിയോടെ സൂക്ഷിക്കണം. വൃത്തിയില്ലാത്ത സ്ഥലത്ത് എന്താണ്, എപ്പോഴും രോഗാണുക്കൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഈച്ചയും കൊതുകൊക്കെ അതിൽ വന്ന് മുട്ടയിടും, അല്ലെങ്കിൽ ആ വേസ്റ്റിലൊക്കെ വന്നിരുന്നിട്ട് നമ്മളെ ഭക്ഷണത്തിലോ നമ്മളെ മേലൊക്കെ വന്നിരുന്ന നമുക്ക് എന്ത് ചെയ്യും, ആ അതിന്ന് അസുഖങ്ങൾ വരും അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നീറ്റ്നെസ് എപ്പോഴും കീപ്പ് ചെയ്യണം. വൃത്തിയാണ് ഏറ്റവും വലുത്. എല്ലാ കാര്യവും വൃത്തിയോടെ സൂക്ഷിക്കണം. നമ്മുടെ പരിസരത്തൊന്നും വേസ്റ്റ് ഇടരുത്. അതൊക്കെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക, എന്നിട്ടത് വൃത്തിയാക്കിയിട്ടത് കളയുക കേട്ടോ. സംസ്കരിക്കുക, അല്ലെങ്കിൽ കത്തിച്ച് കളയൊക്കെ ചെയ്യുക, കുഴിച്ചിടുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ വൃത്തികേടാക്കരുത് നമ്മളെ പരിസരം എന്നാണ് പറയുന്നുണ്ടാവുക. അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞിട്ടുണ്ടാവുക പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പല വിധത്തിലുള്ള മാർഗങ്ങളും ഉണ്ടല്ലേ, വേസ്റ്റൊക്കെ കൊണ്ടുപോകാം. ആ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാനായിട്ടാണ് ഇങ്ങനെ വേസ്റ്റുകൾ പെരുകുന്നത്. അപ്പോൾ വൃത്തിയോടെ നമ്മളെ വീടും പരിസരവും നമ്മളും എപ്പോഴും വൃത്തിയായിരിക്കണം അല്ലേ. നമ്മളത് ആ നഖമൊക്കെ മുറിക്കണം, അതുപോലെ കുളിക്കണം. ആ, എപ്പോഴും വൃത്തിയോടെ ഇരിക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. ഇനി നോക്കൂ, പാടാം. ഇവിടെ ഒരു പാട്ട് പറയുന്നുണ്ട്. എന്താണ്? നല്ല ചൊല്ല് നല്ല വാക്ക്, നല്ല കാഴ്ച നല്ല നോട്ടം, നന്മ ചെയ്യുക നല്ല പോലെ, നന്മയുള്ളോരമ്മ മക്കൾ. എന്താ പറയുക? നല്ല ചൊല്ല്, നല്ല ചൊല്ല് പറഞ്ഞാൽ നല്ലത് പറയുക, നല്ല വാക്ക്, നന്നായിട്ട് സംസാരിക്കുക, നല്ല വാക്കുകളായിരിക്കണം നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത്, പറയേണ്ടത്. നല്ല കാഴ്ച, നല്ല കാഴ്ച നല്ലതിനെ കാണാൻ ശ്രമിക്കുക. ചീത്ത കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കണ്ടുപോകാതെ എന്ത് ചെയ്യണം, നമ്മൾ നല്ലത് എന്താണോ അത് തിരഞ്ഞെടുത്ത് അത് കാണുക. അതുപോലെ നല്ല നോട്ടം, നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സും പ്രവൃത്തിയും ആ നമ്മുടെ
കെയർ ശ്രദ്ധ നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. നന്മ ചെയ്യുക നല്ല പോലെ. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും മോസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല നന്മ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് സഹായകമായ കാര്യങ്ങൾ ചെയ്യുക. നന്മയുള്ള ഒരു അമ്മ മക്കൾ, നല്ല അമ്മയുടെ മക്കളായിട്ട്, നന്മയുള്ള അമ്മയുടെ മക്കളായിട്ട് മാറണം എന്നാണ് പറയുന്നത്. നല്ല ചൊല്ല്, നല്ല വാക്ക്, നല്ല കാഴ്ച, നല്ല നോട്ടം, നന്മ ചെയ്യുക നല്ല പോലെ, നന്മയുള്ള ഒരമ്മ മക്കൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. അച്ഛനും മകളും. ഒരച്ഛനും മകളും ഉള്ള സംഭാഷണമാണത്. നോക്കൂ. ഹായ്, അച്ഛൻ വന്നു. നിങ്ങളൊക്കെ പറയാറില്ലേ വൈകരാത്രിയൊക്കെ? ആ ഫാദർ ഒക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ പറയാം. ആ ഉപ്പ വന്നു എന്ന് പറയാറില്ലേ? അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, എന്താ പറയുന്നത്? ഹായ്, അച്ഛൻ വന്നു അല്ലേ. കുട്ടി കാത്തിരിക്കുകയാണ് അച്ഛനെ. അപ്പോൾ അച്ഛൻ വന്നു. ഹായ് മുന്തിരി, ഹായ് ആപ്പിൾ. ഹായ് അച്ഛൻ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? മുന്തിരിയും ആപ്പിളും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. നല്ലവണ്ണം കഴുകണേ, അച്ഛൻ പറയുകയാണ്. നല്ലവണ്ണം കഴുകണേ അല്ലേ, നന്നായിട്ട് കഴുകണം കേട്ടോ അതെന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടി ചോദിക്കെന്താണ്? എന്തിനാണ് അച്ഛ കഴുകുന്നത്? എന്തിനാ അപ്പോൾ അത് കഴുകുന്നത്? കഴുകിയില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കാണ് കുട്ടി. എന്തായിരിക്കും നിങ്ങൾ പറയൂ? പഴങ്ങളും പച്ചക്കറികളും നല്ലതുപോലെ കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും അമ്മുവിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? ആ പഴങ്ങളും പച്ചക്കറികളൊക്കെ എന്താണ്, ആ കടയിലൊക്കെ തുറന്നിരിക്കുന്ന സാധനങ്ങളാണല്ലേ. അതിലെന്ത് വന്ന്, പല പൊടി റോട്ടിലൊക്കെ പോകുമ്പോൾ വണ്ടികളിലെ കാർത്തുള്ള പൊടിപടലങ്ങൾ വന്ന് ഇരിക്കും. അതുപോലെ ഈച്ചയും കൊതുകൊക്കെ, പല പ്രാണികളൊക്കെ അതിൻ്റെ മുകളിൽ വന്നിരിക്കും. പല വേസ്റ്റിലൊക്കെ, ഇത് പറഞ്ഞ പോലെ പല വേസ്റ്റിലൊക്കെ പോയിരുന്ന ഈച്ചകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകാതെ കഴിച്ചാൽ അതെന്ത് ചെയ്യും? നമ്മളെ, ആ നമ്മുടെ ശരീരത്തിനകത്തുപെട്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. നമ്മൾ ആദ്യം പഠിച്ചു ഈച്ചപ്പഴത്തിൻ്റെ രോഗങ്ങളെന്നൊക്കെ പറഞ്ഞു അല്ലേ. വയറുവേദന, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അതുപോലെ ആ ഇതൊക്കെ എന്താണ്, ആ പല രാസവളങ്ങളൊക്കെ ചേർത്തതുമായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് പുറത്തുനിന്ന് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ അടച്ച് വെക്കണം, തുറന്ന് വെക്കരുത്. അതൊക്കെ നമ്മളന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും കഴുകാതെ ഉപയോഗിച്ചാൽ എന്താണ്, അവ തുറന്ന് വെച്ചിരുന്നതായിരുന്നു. അതിലൊക്കെ പല പ്രാണികളും ഈച്ചകളൊക്കെ ഇരുന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്ത് ചെയ്യും അത്? നമ്മളകത്ത് പെട്ടെന്ന് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടും. അതുകൊണ്ടാണ് അമ്മുവിൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞത്? ആ പഴങ്ങളും പച്ചക്കറികളും നല്ലതുപോലെ കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, ഇവിടെ വേറൊരു പാട്ട് തന്നിട്ടുണ്ട്. നോക്കൂ, പാടാം. ചോറും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എന്നും നമ്മൾക്ക് ആവശ്യം, നന്നായി വളരാൻ ആവശ്യം. നോക്കൂ, ചോറും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം എന്നും നമ്മൾക്ക് ആവശ്യം, നന്നായി വളരാൻ ആവശ്യം അല്ലേ. നമ്മുടെ ശരീരത്തിന് വേണ്ട അവശ്യ ഘടകങ്ങളാണ് എന്തൊക്കെ? ചോറ്, നന്നായിട്ട് ചോറ് ഉണ്ണണം അല്ലേ. ബേക്കറി മാത്രം കഴിച്ചിരുന്നാൽ പോലെ എന്ത് വേണം? ആ ചോറ് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. പയർ വർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ആ കടല, അതുപോലെ ചെറുപയർ, മൺപയർ, അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കണം. അതുപോലെ പച്ചക്കറി അല്ലേ. എപ്പോഴും ഈ ഞോണ മത്സ്യം മാംസവും കഴിക്കാതെ എന്ത് ചെയ്യണം? അധികം നമ്മളെ ഭക്ഷണത്തിൽ എന്ത് ചേർക്കണം, എന്തുൾപ്പെടുത്തണം? പച്ചക്കറികൾ അല്ലേ. പച്ചക്കറികളാണ് ഒരുപാട് ഗുണങ്ങളുള്ളത്. അപ്പം എന്ത് ചെയ്യണം? പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഒരുപാട് പോഷകഘടകങ്ങളുള്ളതാണ് പച്ചക്കറികൾ. പിന്നെ പാലും പഴവും, അത് മാത്രം പോരെ, പിന്നെ എന്ത് വേണം? പാല്. പാലെന്താണ്? സമീകൃത ആഹാരമാണ്. നമ്മൾ പറഞ്ഞൂലേ പാലിൽ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാല് കുടിക്കണം. പഴവും ഫ്രൂട്ട്സിലും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പഴത്തിലും മുട്ടയിലും എല്ലാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ ഭക്ഷണത്തിൽ ചേർക്കണം. അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കണം. എന്നും നമ്മൾക്ക് ആവശ്യം, ഇതൊക്കെ എന്നും വെച്ച് നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. നന്നായി വളരാൻ ആവശ്യം, നല്ല ശാരീരികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് ഈ പറഞ്ഞ ഫുഡൊക്കെ അത്യാവശ്യമാണ്. ചോറും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം എന്നും നമ്മൾക്ക് ആവശ്യം, നന്നായി വളരാൻ ആവശ്യം. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അത് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡേഷിട്ടിട്ടുണ്ട്. അത് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 66. കഴിയാറായിട്ടോ നമ്മളെ
ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. തന്നിരിക്കുന്ന കഥയിൽ ചില അക്ഷരങ്ങളും വാക്കുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവ ചേർത്തെഴുതി വായിക്കുക. അവ ഈ ബോക്സിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് അനുയോജ്യമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാനാണ്. നോക്കൂ, വായിച്ച് നോക്കാം. പാണ്ഡൻ നായ വിശന്നു തളർ ഡാഷ്. ഏതായിരിക്കും? ആ, തളർന്നു. പാണ്ഡൻ നായ വിശന്നു തളർന്നു. എന്തെങ്കിലും ഡാഷ് ഇന്നണം. ഏതായിരിക്കും? തീ അല്ലേ. എന്തെങ്കിലും തിന്നണം. വഴി ഡാഷ് രികിൽ. ഏതക്ഷരവും അവിടെ ചേർക്കേണ്ടത്? വഴി യരികിൽ, സോറി, ഒരു എല്ലിൻ്റെ കാ ഡേഷ്ണം. ഏതായിരിക്കും? കഷ്ണം. എല്ലിൻ്റെ കഷ്ണം, കഷ്ണം എന്നാണ് കേട്ടോ വേണ്ടത്. അവ ഡേഷ്, അവ എൻ, അവൻ. അവൻ കൊതിയോടെ ഡേഷ് തു. ഏതായിരിക്കും? അതു. ആ എന്ന അക്ഷരമാണ് അവിടെ ചേർക്കേണ്ടത്. അതു കടി ഡാഷ്. ഏതായിരിക്കും? ചെ, കടിച്ചെടുത്തു. ഓടി തോട്ടിൻ്റെ ഡാഷ് ത്. ഏതായിരിക്കും? വക്കത്ത്. വക്ക, വക്ക എന്ന ഇവിടെ ചേർക്കുക കേട്ടോ. വക്കത്ത് എത്തി. തോട്ടിൻ്റെ ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട് കേട്ടോ താഴെ, അതാണ് ചേർക്കേണ്ടത്. അത് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതേ ഓർഡറിൽ കണ്ട് ചേർത്താൽ മതി. മാ ഡേഷ്, മറുകരയിലുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് എല്ലു തിന്നാം. ഒരു ഡേഷ് തടി, എന്താണ്? മര. ഒരു മരത്തടി പാലമുണ്ട്. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ, വെള്ളത്തിൽ വീണ അല്ലേ, വീണതു തന്നെ. പാണ്ഡൻ ദേഷ്യത്തിലൂടെ, എന്താണ്? പാലത്തിലൂടെ അല്ലേ. പാലത്തിലൂടെ സാവധാനം ദേഷ്യന്നു, എന്താണ്? നടന്നു. തോട്ടിലെ വെള്ളത്തിൽ അതാ ഒരു ഡാഷ്. എന്താ അവിടെ? നായ. എല്ലിൻ്റെ കഷ്ണം, എല്ലിൻ്റെ കഷ്ണം തട്ടിയെടുക്കുവാൻ വന്നതാവും. പേടിപ്പിച്ചു ഓടിക്കണം, താമസിച്ചില്ല. പാണ്ഡൻ കുരച്ചു. ഭൗ ഭൗ, എല്ലിൻ കഷ്ണം വെള്ളത്തിൽ വീണു. പുതും. നോക്കൂ, ഇനി അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് മിസ് കേട്ടോ. നോക്കൂ, പാണ്ഡൻ നായ വിശന്നു തളർന്നു. എന്തെങ്കിലും തിന്നണം. വിശന്നു തളർന്നു, അപ്പോൾ എന്താണ്? എന്തെങ്കിലും തിന്നണം, അല്ലാതെ വയ്യാകെ തളർന്നിരിക്കുന്നു. വഴിയരികിൽ ഒരു എല്ലിൻ്റെ കഷ്ണം. അപ്പം എന്താണ് പെട്ടെന്ന്? എന്താണ്? ആ, വഴിയരികിൽ എന്ത് കണ്ടു? ഒരു എല്ലിൻ്റെ കഷ്ണം കണ്ടു അല്ലേ. കണ്ടോ? അവൻ കൊതിയോടെ അത് കടിച്ചെടുത്തു. ആവോ, ഇന്നത്തേക്ക് ഇത് മതി. എന്തായാലും പെട്ടെന്ന് വിശപ്പൊന്ന് സഹിക്കാൻ, ക്ഷമിക്കാൻ, ഇത് മതി എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? അത് കടിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഓടി തോട്ടിൻ്റെ വക്കത്തെത്തി. അല്ലേ, അവൻ അതും പിടിച്ച് ഓടി. ആരെങ്കിലും കണ്ട അവൻ്റെ വായിൽ നിന്ന് തട്ടിപ്പിടിച്ചിരിക്കില്ലേ. അപ്പം അതിനെന്ത് ചെയ്തു? ആ, ഓടി തോട്ടിൻ്റെ വക്കത്തെത്തി. തോട്ടിൻ്റെ മറുകരയിലുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് എല്ലു തിന്നാം. ആ, എന്താ അവൻ ചിന്തിച്ചത്? തോട്ടിൻ്റെ മറുകര വന്ന അപ്പുറത്തെ കരയിലുള്ള കുറ്റിക്കാട്ടിൽ, ചെറിയ ഒരു കുറ്റിച്ചെടികളൊക്കെ ഉള്ളൊരു കാടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന് ആരും കാണാതെ തിന്ന, അല്ലെങ്കിൽ വേറെ നായ്ക്കളോ വേറെ ജീവികളൊക്കെ വന്നിട്ട് അവർ എൻ്റെ വായിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒളിച്ചിരുന്ന് തിന്നാം, ആരുടെയും ശല്യമില്ലാതെ. ഒരു മരത്തടി പാലമുണ്ട്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ വീണത് തന്നെ അല്ലേ. മറുകരയിലേക്ക് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാലം കിടക്കണം അല്ലേ. ഒരു മരത്തടി പാലാണ്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാലാണ് അല്ലേ. മരത്തിൽ പാലത്തിലൂടെ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ വീണത് തന്നെ, വെള്ളത്തിലേക്ക് വീഴും. പാണ്ഡൻ പാലത്തിലൂടെ സാവധാനം നടന്നു. അവയെല്ലൊക്കെ പിടിച്ച് വളരെ സാവധാനത്തിൽ നടന്നു. തോട്ടിലെ വെള്ളത്തിൽ അതാ ഒരു നായ. പെട്ടെന്ന് അവൻ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ എന്താ? തോട്ടിലെ വെള്ളത്തിൽ അതാ ഒരു നായ. അല്ല, ഒരു നായ ഏതാ? ആ, എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണു. അപ്പോൾ അവൻ ചിന്തിച്ചു, അവൻ വെള്ളത്തിലേക്ക് നോക്കി പറയുകയാണ്, അതാ ഒരു നായ തോട്ടിലെ വെള്ളത്തിൽ. എല്ലും കഷ്ണം തട്ടിയെടുക്കാമെന്നതാവും അല്ലേ. ആ, എൻ്റെ കയ്യിലുള്ള എല്ലും കഷ്ണം, എൻ്റെ വായയിലുള്ള എല്ലും കഷ്ണം തട്ടിയെടുക്കാൻ എൻ്റെ പിന്നാലെ കൂടിയതാവും.
പേടിപ്പിച്ച് ഓടിക്കണം. അവനെ പേടിപ്പിച്ച് ഓടിച്ചിട്ട് തന്നെ കാര്യം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവൻ്റെ പിന്നാലെ കൂടിയിട്ട് അതും കൊണ്ട് പോവും. അപ്പോൾ എന്ത് ചെയ്യുക, അവനെ പേടിപ്പിച്ച് ഓടിക്കണം തീരുമാനിച്ചു. താമസിച്ചില്ല, ഒട്ടും താമസിച്ചില്ല. വൈകിയിൽ എന്ത് ചെയ്തു, പാണ്ഡൻ കുരച്ചു അല്ലേ, ഭൗ ഭൗ. അപ്പോൾ കുരച്ചപ്പോൾ എന്തുണ്ടായിട്ടുണ്ടാവും, വായയിലാണ് ഇപ്പോൾ എല്ലും കഷ്ണം അല്ലേ, സൂക്ഷിച്ചിട്ടാണ് കൊണ്ടുപോണത്, വായയിലാണ് എല്ലും കഷ്ണം. അപ്പോൾ എന്തേ ഉണ്ടായിട്ടുണ്ടാവുക കുരച്ചപ്പോൾ, ഭൗ ഭൗ എന്നാണ് കുരച്ചത്. എന്തേ ഉണ്ടായ, വെള്ളത്തിൽ വീണൂരെ എല്ലും കഷ്ണമാണ്, വെള്ളത്തിലേക്ക് വീണു, പുതും എന്നൊരു ശബ്ദവും കേട്ടു അല്ലേ. ഇഷ്ടമായോ നിങ്ങൾക്കത്? നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ അമളികൾ പറ്റാറുണ്ടോ? ഇല്ല അല്ലേ, നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളോ അല്ലേ. നമ്മൾ നായ്ക്ക് വിശപ്പ് സഹിക്കമയായിട്ട് ബുദ്ധിയൊക്കെ പോയിട്ടുണ്ടല്ലേ. പൊട്ടത്തരം ചെയ്തു അല്ലേ, വായയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, അത് കുരച്ചു. അപ്പോൾ എന്തേ ഉണ്ടായ, വായയിൽ ഇല്ലയും കഷ്ണമാണ്, താഴത്തേക്ക് വീണു. പിന്നെ നായയെ കണ്ടത് വേറെ നായ വെള്ളത്തിൽ വന്നിരിക്കുകയായിരുന്നോ? അല്ല, ഏതായിരുന്നു, ഈ നായയുടെ നിഴലായിരുന്നു അല്ലേ. നമ്മൾ വെള്ളത്തിൽ പാലത്തിന് മുകളിൽ കൂടെ പോകുമ്പോൾ നിഴൽ കണ്ടതായിരുന്നു വെള്ളത്തിൽ അല്ലേ. അപ്പോൾ ഇതെന്ത് വിചാരിച്ചു, ഇവെന്ത് വിചാരിച്ചു, ഇവൻ്റെ ഇല്ലയും കഷ്ണം തട്ടിയെടുക്കാം, അവൻ്റെ പിന്നാലെ കൂടിയ വേറെ നായയാണെന്ന് കരുതിയില്ലേ. പക്ഷേ ഇവൻ്റെ നിഴലായിരുന്നു അത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിസ് ഇന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നന്നായിട്ട് വായിക്കുക കേട്ടോ, സ്റ്റോറി നന്നായിട്ട് വായിക്കുക. ഓക്കെ, ദെൻ സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.